ഓം ശ്രീ സായിരാം. പ്രശാന്ത നിലയത്തിൽ ആദ്യമായി വരുന്ന ഒരു ഡോക്ടർ, വയസ്സ് 60. ആദ്യ ദർശനവേളയിൽ തന്നെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി പാദനമസ്കാരം എടുക്കൂ എന്ന് അരുളുകയും അദ്ദേഹത്തെ കൊണ്ട് പാദനമസ്കാരം എടുപ്പിക്കുകയും ചെയ്തു. പലർക്കും അത് കണ്ട് അത്ഭുതമായി. പ്രത്യേകിച്ച് പ്രശാന്ത നിലയത്തിൽ വർഷങ്ങളായി താമസിക്കുന്നവർക്കും ഏറെക്കാലമായി ഭാവിയെ ദർശിക്കുന്നവർക്കും എന്തേ ഇത്ര പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇത്തരം ഒരു അവസരം കിട്ടി? വർഷങ്ങളായി തങ്ങൾക്ക് കിട്ടാത്ത ഭഗവത് കൃപ എങ്ങനെ ഇദ്ദേഹം നേടി? ഭഗവാൻ തന്നെ അതിൻ്റെ രഹസ്യം മറ്റൊരു വിധത്തിൽ ഈ സന്ദേഹക്കാരിൽ എത്തിച്ചു. ആ ഡോക്ടർ വർഷങ്ങളായി സ്വന്തം നാട്ടിൽ സത്യസന്ധമായി സേവനം ചെയ്യുന്നയാളായിരുന്നു. ഓരോ രോഗിയെയും പണം തോക്കാതെ നന്നായി പരിചരിച്ചു. സാധുക്കൾക്ക് പ്രത്യേക പരിഗണനയും നൽകി. അതായിരുന്നു സായി കൃപയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരേയൊരു യോഗ്യത, ഏറ്റവും വലിയ യോഗ്യതയും. ഭഗവാൻ വ്യക്തമായി അരുളി, എന്നോടുള്ള ശരിയായ സാമീപ്യം ശാരീരികമായിട്ടുള്ളതല്ല, എൻ്റെ വാക്കുകൾ അനുസരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് എൻ്റെ സാമീപ്യം ഉറപ്പാക്കാൻ സാധിക്കുക. അത്തരക്കാർ എന്നിൽ നിന്നും തെല്ലും അകലെയല്ല. എൻ്റെ ശാരീരിക സാമീപ്യം ഉണ്ടെങ്കിലും എൻ്റെ ശാസനകളെ പിന്തുടരാത്തവർ എന്നിൽ നിന്നും എത്രയോ കാതം അകലെയുമാണ്. ജയ് സായിരാം. നമ്മുടെ സ്ഥാനം സായി സമീപമാകാൻ അവിടുത്തെ ഉപദേശങ്ങൾ അനുസരിക്കാൻ നമുക്ക് ശ്രമിക്കാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.